Tan
ചിന്തവെന്തു കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാൽ എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാലൊക്ക അന്തമറ്റ സർവനാഥൻ എൻ മകനെ നിർമ്മലനെ നന്മയെങ്ങും നിറഞ്ഞോനെ ജന്മദോഷത്തിൻ്റെ ഭാരം പുത്ര പണ്ടു മുന്നോർ കടം കൊണ്ടു കൂട്ടിയതു നരവർഗം ഭീതി കൂടാതെ പിഴച്ചു ഹേതുവതി ഉത്തരം നീ ചെയ്തിതോ മുന്നമേ ഞാൻ മരിച്ചിട്ടു പിന്നെ നീ ചെയ്തിവയെങ്കിൽ വന്നിതയോ മുന്നമേ നീ മരിച്ചോ ഗാത്രദത്തം മനുഷ്യർക്ക് കൊടുത്തോ പുത്ര
മാനുഷർക്കോ നിൻ പിതാവോ മനോഗുണം നൽകുവാനായി മനോസാധ്യമപേക്ഷിച്ചു കേണിതോ വിണ്ണിലോട്ടു നോക്കി നിന്റെ കണ്ണിലും നീ ചോര ചിന്തി മണ്ണുകൂടെ ചോരയാലേ നനച്ചോ ഇങ്ങനെ നീ മനുഷ്യർക്കൂ മംഗളം വരുത്തുവാനായി തിങ്ങിന സന്താപമോടു ശ്രമിച്ചോ പോലെ ഒറ്റിക്കള്ളൻ മുത്തി നിന്നെ കാട്ടിയപ്പോ ഉത്തമനാം നിന്നെ നീച്ച പിടിച്ചോ ചരിത്ര
നാശിനാശ അറിഞ്ഞെങ്കിൽ ഇരന്നിട്ടും കാശു നൽകായിരുന്നയ്യോ ചതിച്ചോ പുത്ര ചോരനിപ്പോ പിന്നെ ഹന്നാൻ തൻ്റെ മുൻപിൽ വെച്ചു നിൻ്റെ കവിളിന്മേൽ മുന്നിലേക്കോ നീജപാപി അടിച്ചോ പുത്ര പിന്നെ ന്യായം വിധിപ്പാനായി ചെന്നു കൈ പാടി മുമ്പിൽ നിന്ന ചെയ്തു സർവരെയും വിധിക്കുന്ന സർവസൃഷ്ടി സ്ഥിതിനാഥ സർവനീചൻ അവൻ നിന്നെ പുത്ര കാരണം കൂടാതെ നിന്നെ കൊല ചെയ്യാൻ വൈരി വൃന്ദം കാര്യക്കാർ പിന്നെ ഹേറോദേശു പക്കൽ നിന്നെയവർ കൊണ്ടു ചെന്നു നിന്ദ ചെയ്തു പരിഹസി ചയച്ചോ എങ്കിലും എല്ലാവരും പ്രിയപ്പെട്ടു.
ചെലുത്തണമേ നല്ലവരത്വലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു അതുവായി ഞങ്ങൾ കുത്താനം രക്ഷയമേരും നൽകുന്നു ആകാശവും ഭൂമിയും നിന്റേതാകുന്നു ആകാശവുമേ ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവരേ നീ നൽകണമേ മൃതനായുസ്സും അവരാണ് ഗീതങ്ങൾ പാടും മൃതന്മാരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയായി ആമോദീസാവഴിയെന്നെ ുംഹായേ ജീവൻ നൽകി മഹോന്നതമ സഭയുടെ നാട്ടിൽ ചേർക്കണം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ കർത്താവേ നിന്റെ കരുണഞ്ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചൊള്ളുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ഞങ്ങളുടെ ജീവന്റെ കാരണവും ജീവന്റെയും മണ്ഡത്തിന്റെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ പ്രതീക്ഷ മറവിടുന്നവരെ നീ മുഖങ്ങളുടെ ഉറപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും
തൊലിയിൽ
എന്റെ ദാസനെ പ്രത്യേകിച്ച് ബന്ധുപാത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുള്ളവൻ തീർത്ഥാവ് ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഹങ്ങളും ഈ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചപക്ഷേതായ കഥകൾ നിലനിർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാരന്മാർക്ക് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാപരമായ ഒരു ദിവസത്തിൽ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാത്തിന്റെ സജ്ജമായി പ്രതിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര വൈദ്യനെ നിശ്ചയിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നുള്ള വിശ്വസിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും ദാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും ആനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാംബരരുടെ പാപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. ശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാഥം കേൾക്കുമ്പോൾ മുതലിൽ ജീവൻ ഉദിക്കുന്നു. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യ മുതൽ നീക്കുമാമേൻ തെളിവായി എന്നുടെ നാഥാനിൻ തിരുമണിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. കർത്താവേ കർണങ്ങളെ നിർമ്മിക്കുകയും ദയാദികളുടെ പാപങ്ങൾ വായിച്ചു ജീവമാറാകട്ടെ. അഗ്നിയുമായ അതിന്റെ നേതൃത്വത്തിനെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനം ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാന്റെ പ്രത്യാശിനിയാകുന്നു. ജീവന്റെ മനത്തിന്റെ നാഗനും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനാഥെല്ലാരും പിന്നി വിളങ്ങും. ഉന്നതുരുവനാം നിശിഹാനാഥാമതനെല്ലാരും മിന്നി വിളങ്ങും. വദനമുടുണരാൻ പരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടനമെങ്ങും പൊങ്ങി മുഴങ്ങും. കാഹളനാഥം പൂജിതമല്ലോ. ഉന്നതുരുവനാം നിശിഹാനാഥാമതനെല്ലാരും മിന്നി വിളങ്ങും. വദനമുടുണരാൻ മൃതരെല്ലാരും പിന്നി വിളങ്ങും. വദനമുടുണരാൻ വരമരുളേണം. ഞാൻ വിളിക്കുന്നു ഉന്നതദ്രവനാം നിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമുടുണരാൻ പരമരുളേണം. അകാലത്തിൽ നിന്ന് കർത്താവിനെ ഞാൻ വിളിക്കുന്നു.
നിരവധിയാവൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഉന്നത നൃപനാം മിശ്രനാഥ മൃതരെല്ലാരും നിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശ്രനാഥ മൃതരെല്ലാരും നിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശ്രനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അകാത്തിൽ കർത്താവെ നിന്നെ ഞാൻ വിളിക്കുന്നു, പരിശോധനേൽപ്പിക്കുന്നതിനെ കരുതി നാം തിരുസ്തുതി. കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ, കർത്താവെ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കിന് രക്ഷയുണ്ടാകും? കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവെ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. അതിന്റെ പാപത്തിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. ആദ്യമതെല്ലാം നീക്കും. മാമി കർത്താവ് എന്നിന് ഞാൻ വിളിക്കുന്നു, പരിശോധനേർപ്പിക്കുന്നതിന് എങ്ങനെ നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ അജോയ് നമുക്ക് സമാധാനം കരുണയുള്ള കർത്താവേ, കരയുന്നവരെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷ ചെയ്യാൻ എന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ഇവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മ സർവേശ്വര. ആവശ്യം
Thank you.
പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു.
I
Thank you.
തൊഴിച്ചു വീഴിച്ചിഴച്ചു അല്ലലേറ്റം വരുത്തി ദുഷ്ടരെന്നാകിലും കണ്ടാൽ മനം പൊട്ടും മാനുഷർക്ക് ഒട്ടുമേലനുഗ്രഹം ഇവർക്കു മഹാനീഷ്ഠൂരകൃത്യം നീ മഹാകാരുണ്യമോടു ക്ഷമിച്ചോ ചവർന്നിന്നെ ജെറുസലം നഗർനീളേ നടത്തി ചോരയാൽ നിൻ ശരീരത്തിൽ പറ്റിയ കൂപ്പായമപ്പോ
ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ബഹുമാനപ്പെട്ട അച്ഛാമിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവ് പവിത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം അങ്ങനെ എല്ലാ പാപക്കാർക്കും കഴിഞ്ഞ് വെളിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ അങ്ങ് ക്രിസ്തുവിനാൽ പ്രകാശിതനായി ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകനായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം അങ്ങ് കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള അങ്ങയുടെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദീപനാളം അങ്ങയുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകട്ടെ. പച്ചുൽത്തകിളികളിൽ വിശ്രാന്തി എനിക്കരുളുന്നു. നിശ്ചലമാൂളയതി സവിധത്തിൽ ചേർത്തിടുമെന്നേ എൻ പ്രാണന ശീതളമാകും. തിരുവാമോപിച്ചേ വഴിയിൽ തന്നെ അയിപ്പൂ കുറവേതുമെനിക്കില്ലതിനൂറിയ സാധുവിലും ഞാൻ ഭയമെന്തെന്നറിയുന്നില്ല. ചെങ്കോലും ശാസകതണ്ടും പെൺകാലിൻ മാർഗമതാവും. ശത്രുക്കൾ കാങ്കേണിക്കേക വിരുന്നുരുക്കി അവിടും നിന്നൂതായു കവിയും നെഞ്ചം നിത്യം അവിടും നെന്നല്ലോരിടയൻ കണിവായി തൻ സ്നേഹിച്ചിടുമൻ കർത്താവും നാഥനുമെന്ന് നൽവരവും കൃപയും നിത്യം പിന്തുടരും സുജനാമെന്നേ. കർത്താവിൻ ഭവനം തന്നിൽ പാർട്ടിയിടും ചിരകാലം. നിങ്ങളോട് കൂടെ ഞാൻ എഴുതിയ സുഷിരത്തിലുള്ള വായന. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തിൽ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തന്നെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദർശിക്കുന്നവൻ നിത്യജീവനത്തേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുന്നു. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. കർത്താവിൻ്റെ സുവിശേഷം. വൈദിക സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, ആത്മീയമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന അഭിരമ്യ ഗോൺമൂലച്ചന ആർച്ച് ബിഷപ്പ്, അഭിരമ്യ മേനാപതി പിതാവെ, വൈദിക സഹോദരങ്ങളെ, സന്യസ്തരെ, നമ്മൾ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിലായിരിക്കുമ്പോഴും ഇതൊരു ദൈവീക പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. അച്ഛൻ ഭൂമിയിൽ ജീവിച്ച ഈ സ്ഥലത്തിൽ നിന്ന് തന്നെ അച്ഛൻ്റെ
അവസാനത്തെ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്ര നടത്തുന്നതാണ്. ഈശോയും സുവിശേഷത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഗഡീലിൽ ആരംഭിച്ചത് അവസാനം സ്വർഗത്തിലേക്ക് അടുക്കുമ്പോഴാണ്. ഗഡീലിൽ ചെന്നിട്ട് പോവുക, ഇവിടെ തുടങ്ങിയ ഒരു ആത്മീയ തീർത്ഥാടനമാണ്. അങ്ങനെ ചെറുപ്പമായിരിക്കുമ്പോൾ 16 വയസ്സുള്ളപ്പോൾ മിഷണറി ജീവിതത്തിനായിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് ഫേസ്ബുക്കിലേക്കും പിന്നെ ജീവിതകാലത്തിൽ അവസാന നിമിഷം വരെ അവിടെ മിഷണറിയായി ജീവിച്ച ഇന്ന് കർത്താവിൻ്റെ ഈ വിശ്വസ്ത ദാസൻ നീതിയുടെ പ്രതിഫലം വാങ്ങുവാനായിട്ട് കർത്താവിൻ്റെ പക്കൽ കടന്നുപോവുകയാണ്. ഇന്നിപ്പോൾ സുവിശേഷം നമ്മൾ ശ്രവിച്ച ഈ വാക്യം അച്ഛനെ സംബന്ധിച്ച് പരിപൂർണ അർത്ഥത്തിൽ സാർത്ഥമാകും. നമ്മളെ ഗോതമ്പ് പണി നികത്തി വീണായിരുന്നു, അത് ഫലം പുരട്ടിയിരിക്കുന്നു. യേശു തൻ്റെ മരണമാസന്നമായപ്പോൾ പറഞ്ഞ വചനമായിട്ടാണ് യോഹന്നാൻ സുവിശേഷം തന്നെ പറഞ്ഞത്. ജെറുസലേമിലായിരിക്കുമ്പോൾ ഗ്രീക്കാരവിടുത്തെ അന്വേഷിച്ചപ്പോൾ തൻ്റെ മരണമാസന്നമായപ്പോൾ യേശു പറഞ്ഞ വാക്കാണ് ഗോതമ്പ് പണി നികത്തി വീണായിരുന്നു. ഇവിടെ മുളച്ച ഈ ഒരു ആത്മീയ വിത്തായിരുന്ന അച്ഛൻ അത് കുത്തി വളർന്ന് 100 മേനി ഫലം അസമിലെ ടെസ്കു രൂപതയിലെ പിന്നീട് ഗോഹട്ട് രൂപതയിൽ അതിൻ്റെ ഫലം വിളയിച്ചതിന് ശേഷമാണ് സ്വർഗത്തിലേക്ക്. എല്ലാവരും സാക്ഷികളാണ്. ഈ ദിവസങ്ങൾ പലര പത്രത്തിലൂടെ നൽകുന്ന വാർത്തകളുടെയും അതുപോലെ തന്നെ പിതാക്കന്മാരുടെയും മറ്റുള്ള വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിൻ്റെ തൊഴിലുള്ള സാക്ഷ്യത്തിൽ ഇത്ര ത്യാഗനിർഭരമായ ഒരു ജീവിതമാണ് അച്ഛൻ അവിടെ നിർവഹിച്ചതെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ദേശപൊതുവരെയെന്ന് ഗുവാഹാട്ടി രൂപതുണ്ടാകുന്ന ആദ്യ നിമിഷം മുതൽ അതിനെ പടുത്തുയർത്തുന്നതിന് ഇന്നത് എന്തായിരിക്കുന്നു അങ്ങനെയുള്ള വലുതാകുന്ന വിധത്തിൽ അതിനെ വളർത്തുന്നതിൽ അതിൻ്റെ സേവനം നിസ്തുലമായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, അതുപോലെ തന്നെ സുവിശേഷ രൂപീകരണ രംഗത്ത്, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിലെല്ലാം അശ്രാന്തമായ അവിശ്രമം പരിശ്രമിച്ച ഒരു പുണ്യ ദൈവദാസനാണ് ഇന്ന് കടന്നു പോകുന്നത്. അവരുടെ ഈ സാഹചര്യം വളരെ പരിമിതമായ ഒരു സാഹചര്യത്തിൽ അച്ഛൻ ഈ യാത്ര പറയുമ്പോഴും ഈ യാത്ര ചൊണ്ട് അനേകം പേര് ചേരുന്നുണ്ട്. അച്ഛനായിട്ടുള്ള പ്രാർത്ഥനകൾ ഉരുവിടുന്നുണ്ട്. പലപ്പോഴേ രൂപതയ്ക്കും പ്രത്യേകിച്ച് അച്ഛനോട് വലിയ കടപ്പാടുണ്ട്. രാജവെച്ച സന്നിഹിതൻ അച്ഛൻ, അച്ഛനോടൊപ്പം പൂനെയിൽ പഠിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ അങ്ങനെ നിരവധി വൈദികർ അദ്ദേഹത്തിൻ്റെ സതീർത്ഥരായിട്ട് രൂപതയിലുണ്ട്. അനേകം വർഷങ്ങളായിട്ട് രൂപതയിൽ നിന്നുള്ള വൈദിക വിദ്യാർത്ഥികളെ അവരുടെ വൈദിക പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസി പീരീഡിൽ ഗുവാഹത്തി രൂപതയിൽ അയക്കാറുണ്ട്. അപ്പോൾ അവരുടെ വികാരി ജനങ്ങളുടെ നിലയിലും മറ്റെല്ലാ വിധത്തിലുമൊക്കെ അവർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവരാണ്. ഒത്തിരി പേര് ഇവിടെ സംഗീതത്തിൽ പലരുമല്ല അച്ഛനോട് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും അതുമാത്രം വിലപ്പെട്ടതാണ് അച്ഛൻ്റെ ശുശ്രൂഷ എന്ന് അംഗീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ഇവിടെ സംഘടിക്കുന്നത്. ദിവസത്തിൽ അഭിനയ പിതാവിനും വലിയ സമൂഹത്തിനും എല്ലാവരും പേരുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്ന, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് അറിയിക്കുന്ന ആത്മീയമായ ഒത്തിരി വളക്കൂറുള്ള ഒരു കുടുംബമാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. വൈദികർക്ക് ജന്മം കൊടുക്കാൻ, സന്യസ്തർക്ക് ജന്മം കൊടുക്കാൻ കഴിഞ്ഞു. സഭയുടെ ജനറലായിരിക്കാനൊക്കെ അദ്ദേഹം തിരഞ്ഞെടുക്കേണ്ട സിസ്റ്റിനൊക്കെ ജന്മം കൊടുക്കാൻ ഭാഗ്യമുണ്ടായ ഒരു തറവാടും എന്നിവരുടെ സ്ഥലവുമൊക്കെ അതുകൊണ്ട് പ്രശ്നമാണെങ്കിലും ഇത് ആത്മീയമായ പരിപൂർണ അർത്ഥത്തിലും ആഴത്തിലും ഇതിനെത്ര ഇതിന് പതിന്മടങ്ങ് ഇതിലേറെ ഒരു വിപുലമായ ഒരു യാത്രയെ അർഹിക്കുന്ന ആളാണ് എനിക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതും ദൈവം നിശ്ചയമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നു. വിശു ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത് പോലെ വളരെ അസ്വസ്ഥമായി കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. ഗോതമ്പോണി നികത്തി അഴിയുക, അത് പലം പേരും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രായം കാരണം അത് അസ്വസ്ഥമാകും. നമുക്ക് മുമ്പിൽ ദൈവകൽപ്പനകളനുസരിച്ച് പരിപൂർണമായിട്ട് ജീവിക്കുന്നതിൻ്റെ അസ്വസ്ഥത വേറെങ്കിലും വിശ്വത്തെ നമുക്ക് നൽകുവാനായിട്ടുള്ള വാഗ്ദാനം. ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ സഹോദരം ഞാൻ നിങ്ങൾക്ക് പോയി സ്ഥലം സജ്ജമാക്കി കഴിയുമ്പോൾ തിരികെ വന്നാൽ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അച്ഛന് ഈ മാരകമായ രോഗം
ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ആള് മുതൽ അച്ഛൻ ഈ സന്ദർശന നിമിഷം തിരിച്ചറിഞ്ഞു. അതിനായിട്ട് ഒരുങ്ങി ഇന്ന് നമ്മുടെ അതിരാവിലെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് വിശ്വാസത്തോടും ഒപ്പം ചാരിതാർത്ഥ്യത്തോടും കൂടി ഈ യാത്രയപ്പിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ ഭവനത്തിലേക്കാണ് ഈ വൈദികൻ സർവവും ഒഴിഞ്ഞു വെച്ച് പരിത്യാഗപൂരിപൂർണമായ ജീവിതം നിർവഹിച്ച് വിശാലമായ കർത്താവിൻ്റെ ശരീരത്തെ പടുത്തുയർത്തി അനേകം പേർക്ക് ഭാവി ഭദ്രമാക്കി. ജ്ഞാനത്തിലൂടെ, വിശ്വാസത്തിലൂടെ, ആതുര ശുശ്രൂഷയിലൂടെ മറ്റൊരു പേർക്ക് പ്രചോദനമായി അനേകം വൈദികർക്ക് നോക്കിക്കണ്ട് ജീവിക്കേണ്ട ഒരു മാതൃകയൊക്കെ നൽകിക്കൊണ്ടാണ് ഇന്ന് കർത്താവിൻ്റെ സൗജ്യത്തിലേക്ക് കടന്നു പോകുന്നത്. നമുക്ക് അദ്ദേഹത്തോർക്ക് നമ്മുടെ നല്ല വൈദ്യ നൽകിയതിനോർക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെയും തീർത്ഥാടനത്തിൽ ഒരു നാൾ അച്ഛനോടൊപ്പം ഒരുമിച്ച് തരുവാൻ നമുക്ക് ആദ്യം ലഭിക്കുന്നതായിട്ട് കർത്താവ് നിങ്ങളോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങ് ഈ ലോകത്ത് ഞങ്ങളുടെ പക്കലേക്ക് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ ദാസൻ വർഗീസച്ഛൻ്റെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗരാജ്യത്തിൽ സ്വീകരിച്ച് അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കേഴുന്നവർക്ക് ആശ്വാസമരുളുന്ന അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിൻ്റെ ഇരുളിനെ ജീവന്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാർദ്ദരായ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കപ്പെടുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളെ പ്രിയപ്പെട്ടവർ അച്ഛനോട് ഒന്നു ചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സൂചകമായി ഹൃദയത്തിൽ പോയി പുഷ്പം ചാർത്തുക. Thank you.
അജോ അജോ ആൻറ്റി ആൻറ്റി കയറി ക്യാമറ അജോ 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 പരിചിൽ കൊണ്ടാടിയാരാധിച്ചുമേ പുത്ര അതിൽ പിന്നെ എന്തു കുറ്റം
ഭൂമിനാഥ ദുഃഖമോ
ഓടെ ദുഃഖമേ പുത്ര പ്രാണനില്ല
ോചനങ്ങളായി കർത്താവേ നിൻ കൃപയാലേ
Amen.
സമാധാനം പ്രത്യാശം എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഘോഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വം സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാര മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഘോഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടക്കാരും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോഗ്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഘോഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാര മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണമൂലം മരണപ്പെട്ടുപോയ ഞങ്ങളുടെ വൈദ്യ സഹോദരന് നിത്യജീവൻ പ്രദാനം ചെയ്യണം. മിശിഹായി ഞങ്ങളുടെ മരിച്ചവരുടെ ഓർമ്മയെ ആലോചിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരിഹാരം ചെയ്യുവാൻ ബലഹീനരായങ്ങളെ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. അങ്ങയുടെ വലിയ ഇടത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു.
സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാമിതയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നത ഉദ്ധാരം നീയരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൽ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നത ഉദ്ധാരം നീയരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം പരമാനെ പരിപാവനനാം അവർത്യനെ നിൻ കൃപനങ്ങൾ കേളണമേ. ദുർഭഗരനിൽ കാരുണ്യം നീ മാനി
ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ. ഹല്ലേലൂയ പാടാമൊന്ന്, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രദ്ധിക്കാം. സഭയ്ക്ക് വേണ്ടി ചെയ്ത വ്യക്തിയാണ്
ബഹുമാനപ്പെട്ട ഓർഗനൈസേഷൻ. നമുക്കറിയാം ഒരു പുരോഹിതന്റെ ജീവിതമാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ തന്നെയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുകയാണെങ്കിൽ അത് ഒത്തിരിയേറെ ഫലം കൊടുപ്പിക്കുന്നു, അഴിയുന്നില്ലെങ്കിലോ അത് വെറുതെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു പുരോഹിതന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സർവവുമാണെന്ന് സമർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ മുതൽ ആ ജീവിതം ഫലം പുറപ്പെടുവിച്ചു തുടങ്ങുകയാണ്. ആ ഫലങ്ങൾ അതിരുകളില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. സമർപ്പണ ബുദ്ധിയോടുകൂടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികന്, വൈദികന്റെ ശുശ്രൂഷയ്ക്ക് അതിരുകളില്ല. അദ്ദേഹത്തിന് എത്രമാത്രം ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് സാധിക്കും, എത്രമാത്രം സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കും, ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ അതിന്റെ നല്ല ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഗോഹട്ടി രൂപതയിലെ ഒത്തിരി സ്ഥാപനങ്ങൾ പടുത്തുയർത്താനായിട്ട് സഹായിച്ച വ്യക്തിയാണ്. നിരവധി ആശുപത്രികള്, വില്ലേജുകളിലെ സുവിശേഷവൽക്കരണ സംരംഭങ്ങള്, അതുപോലെ സെമിനറിയും സ്കൂളുകളും ഒക്കെ, അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങള്, ആ സ്ഥാപനങ്ങളിലൂടെ എല്ലാം അദ്ദേഹം സ്വപ്നം കണ്ടത് ആ പ്രദേശത്തിന്റെ വലിയ ഒരു വളർച്ച, അവിടുത്തെ ഗ്രാമങ്ങളിലെ ജനങ്ങള് ആരോഗ്യ പരിരക്ഷ കിട്ടാതെ പോകരുത്, വിദ്യാഭ്യാസം ലഭിക്കാതെ പോകരുത്, അങ്ങനെയൊക്കെയുള്ള വലിയ കരുതലോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. നമുക്കറിയാം ഗോഹട്ടിയിലെ ജനങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം സുവിശേഷത്തിന്റെ ബന്ധം മാത്രമാണ്. മുഹമ്മക്കാരനായ വർഗീസ് അച്ഛൻ ഈ രാജ്യത്തിന്റെ മറ്റൊരറ്റത്ത് ഗോഹട്ടി രൂപതയിലെ ശുശ്രൂഷ ചെയ്യുന്നു പറയുമ്പോൾ അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് സുവിശേഷത്തോടുള്ള സ്നേഹം, അദ്ദേഹത്തെ വിളിച്ച നാഥനോടുള്ള സമർപ്പണം, അതൊക്കെ മാത്രമാണ്. അതിലൂടെ അദ്ദേഹം നേടിയെടുത്ത്, അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ച വലിയ കാര്യങ്ങൾ, അത് ഒരു പുരോഹിതന് എത്രമാത്രം കർത്താവിന്റെ കൈകളിലെ ഉപകരണമാകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതിന്റെ സവിശേഷമായ ഒരു ഉദാഹരണം കൂടിയാണ്. വളരെ മഹനീയമായ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച് അനേകരുടെ ജീവിതത്തിന് അർത്ഥപൂർണമായ കാൽവെപ്പുകൾ അവശേഷിപ്പിച്ച് അദ്ദേഹം അകന്നു പോകുന്നു. നമുക്ക് അദ്ദേഹം, നമ്മൾ അദ്ദേഹത്തെ യാത്രയാക്കുന്നത് സംഘടനകളുടെ താഴ്വരയിലേക്കല്ല, മഹത്വത്തിന്റെ താഴ്വരയിലേക്കാണ്, മഹത്വത്തിന്റെ കൂടാരത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു വലിയ ദുഃഖത്തിന്റെ അനുഭവമായി മാറണമെന്നില്ല. കാരണം ഒരു പുരോഹിതന്റെ ഈ ലോക ജീവിതത്തിലെ മുഴുവൻ ലക്ഷ്യവും നിത്യതയാണ്. അദ്ദേഹം ഒരു പുരോഹിതൻ എന്തെങ്കിലും ഈ ലോകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ലോക ജീവിതത്തിലെ മഹത്വമോ ഈ ലോക ജീവിതത്തിലെ പ്രതിഫലമോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, മറിച്ച് നിത്യതയിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ദൈവത്തെ ദർശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിന്റെ വളരെ സ്വാഭാവികമായ ലക്ഷ്യമായ നിത്യതയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഒഴുകുകയാണ്. അതില് നമുക്ക് അദ്ദേഹത്തെ ഒത്തിരി സന്തോഷത്തോടുകൂടി ഓർക്കാം. അദ്ദേഹത്തെ കഴിഞ്ഞ ആ ഒരു വർഷം മുഴുവൻ പരിചരിച്ച പ്രത്യേക കുടുംബാംഗങ്ങള്, ബഹുമാനപ്പെട്ട ജനോച്ചന്റെ അമ്മ, അതുപോലെ സഹോദരന്, അവരെല്ലാവരെയും നമ്മൾ സന്തോഷപൂർവ്വം ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകള് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ആ വേദനയിൽ കഴിയുന്നവരെയും പ്രത്യേകമായിട്ട് ഈ പരിസ്ഥിതി കുർബാനയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി നിത്യാനന്ദന അവകാശിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
വിശുദ്ധബോധാശകൾ സ്വീകരിക്കുകയും ഇദ്ദേഹത്തിന്റെ സേവനങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളത് വിനയപൂർവ്വം സമർപ്പിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന കരുണ്യപൂർവ്വം സ്വീകരിക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുഖ്യമന്ത്രികളായ എന്നിമാരെ പോലെ വിളക്ക് കൊളുത്തി കാത്തിരുന്ന ഈ ആത്മാവിനെ സ്വർഗീയ മണവരയിലേക്ക് നയിക്കണമെന്ന് സ്വീകരിക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവാലയ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരുന്ന ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ സ്വർഗത്തിന്റെ മനോഹാരിത കാണുവാനിടയാക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ വെച്ച് നിന്റെ കീർത്തനങ്ങൾ പാടിയേ പ്രീതിപ്പെടുത്തിയ ഇദ്ദേഹത്തിന്റെ നാമം സ്വർഗത്തിൽ വെച്ച് നിന്റെ കീർത്തനങ്ങൾ പാടി അങ്ങേ പ്രകീർത്തിക്കുവാനിടയാക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏകകർത്താവായ ഈശോ ശിഖായി ഞങ്ങൾ വിശ്വസിക്കുന്നു.
അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ്പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് ഇടങ്ങി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈഹികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രയാക്കി സമാനപത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി എല്ലാവരെയും അനുസ്മരിക്കും. മിശിഹായുടെ കൃപയാണ് ഈ വരുന്ന മുഖ സഹായത്തിന് രക്ഷയും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീഷണി നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേയും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. സമാധാനം
എന്നിവിടെ സഭയുടെ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് പ്രതിനിധി
ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷക നീ ശോധന ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമീതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമാത്തം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളൂ എന്നിൽ നിത്യം ജീവിക്കും നേടുമാൻ സ്വർഗം
ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവേ,
For the last couple of months, we were suspecting the worst as the sickness did not show any disorder. During the last, for the final rites, may God grant him eternal rest. Father Varghese regularly prone to Joseph and Rosamond on 10th October 1957, hailed from Mohama Parish, the Archdiocese of Chanashi. He is the youngest of five siblings, two sisters and three brothers, namely Sister Selim, Kedakevili OSA, Mrs. Annamma Chakko, late Thomas KJ and Mr. Abraham KJ. After matriculation in 1973, he joined the Diocese of the school to become a priest. He had his minor seminary studies at the St. Paul Seminary, Shillong, philosophy at the Christ Student College, Shillong, during which he had also acquired a bachelor's in arts from St. Andrew's College, Shillong. It was followed by 2 years of regency in Bishop House, the school, helping in the Bishop House, and teaching at a Don Bosco school, the school. For the theological studies, he was sent to Paper Seminary, Pune, where he had completed his BTH and continued studying MTH after his priestly ordination. He was ordained priest on 8th December 1984 by Most Reverend Abraham Virthikulamana, Archbishop of Nagpur. After completing his studies in Pune, he returned to the diocese and was appointed as Assistant Parish Priest of St. Andrew's Parish, Jose Gaon, in 1986. The year 1992 saw the creation of the Diocese of Guwahati, carving out areas from the Diocese of Dasbur, Shillong and Mora. The priests working in the prayer parishes that now belong to the new diocese became part of Guwahati Diocese, and thus Father Varghese became a priest of the Diocese of Guwahati. Bishop Thomas Menamparambil brought Father Varghese to Bishop Guwahati as director of the newly formed Guwahati Gana Seva Society, the soul service wing of the diocese. In the year 1995, Guwahati was made an archdiocese and a lot of infrastructure facilities had to be built up. He was the chancellor of the archdiocese from 2000 to 2006. In August 2002, Archbishop Thomas Menamparambil appointed him both procurator and vigari general, and Father Varghese was equal to the challenge. He held to these posts even after Most Reverend John Mulachara was appointed as the Archbishop in 2012. The Archdiocese owes him a large debit of gratitude, especially in finding resources to build up the infrastructure. He assiduously undertook regular journeys to Europe, visited prospective donors, and successfully persuaded them to support various projects of the diocese. As a result, most of our parishes now have presbyteries, convents, parish churches, schools, dispensaries, and boarding houses for boys and girls, etc. He was also instrumental in building 3 hospitals in the archdiocese, one the city and other 2 in the 2 extremes of the diocese, a palliative care center, St. Clement College of Philosophy and Inspiration, Secretariat of the Northeast India Bishops Council. He persuaded several women and men congregations to come to Guwahati and to participate in the evangelization mission of the archdiocese. As the vicar general, he exuded zeal and enthusiasm and was totally loyal to the archdiocese and to the archbishops. He wanted the archdiocese to grow in every way and saw that the dreams of the archbishops were realized. He always proved to be a good and efficient organizer, be it the CBC meeting in Guwahati in 2010, the annual mission exposure program for the formies, who often numbered more than 600, archdiocesan Eucharistic procession, pastoral conference, etc. He had
prodigious memory and remembered persons and even in detail. We thank God for the gift of Father Varghese's testimony to the Archdiocese and the Church in the Northeast. We now surrender him to his Creator with the earnest prayer that God may grant him admittance to the presence, his presence, and be attentive to his prayers for the diocese. Grace the Lord, John Bolachara, Archbishop of Guwahati. Thank you.
കരങ്ങളിൽ പ്രിയപ്പെട്ട അച്ഛനെ സമർപ്പിക്കാം.
മനുഷ്യരെ ഏൽപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ ഏറ്റുവാദപ്പെടുത്തുന്നവനും ഭാവികളെ അനുഗ്രഹിക്കുന്നവരുമായ കർത്താവേ നിങ്ങളുടെ മഹനീയമായ സ്വത്തെ നിങ്ങളുടെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ഇവന്റെ ഗണത്തിന്റെയും നാഥനും പിതാവർത്തനും പരിശുദ്ധാത്മാവുമായ തുണയെങ്കിൽ
പ്രിയപ്പെട്ട സഹോദര, ഇതുവരെ ഞങ്ങൾ അങ്ങിയെ അനുഗമിച്ചു, ഇനി ദൈവത്തിന്റെ മാനാകമാർ അങ്ങിയെ അനുഗമിച്ചുള്ളു. മനുഷ്യ നീ മണ്ണാമുക്കോ മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നേ ദൈവം അങ്ങിയെ വിജ്ഞപ്പിച്ചു. ഇന്നത്തെ വലതു ഭാഗത്തും ആകട്ടെ, അങ്ങയുടെ അധ്വാനങ്ങൾക്കും ദേശങ്ങൾക്കും അങ്ങ് സമർപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ. മനമുരുവില്ല എന്തിനു ധനവും ശ്രേയസ്സും നേടാൻ മാനവൻ അലയുന്നു. കടശീൽ ഉൾക്കട മരണത്തിൻ കരിയിലടിച്ചവ തകരില്ലേ. മന്മഴ പെയ്തു കാറ്റൂതി വെള്ളം പൊങ്ങി നിറഞ്ഞൊഴുകി. തന്നിലുയർത്തിയ ബലവത്താം വീടിനു കേടുപവിച്ചില്ല. വിശ്വസ്തതയിൽ ഉറച്ചവനാം ഭൃത്യനു ബോധമുടകിലേശൻ. വരദാനങ്ങളും ഉന്നതമാം പരമാനന്ദവും അരുളുന്നു. നിന്തിരു ഭവനം കാത്തിടുവാൻ അതിനു മനോജ്ഞത ചേർത്തിടുവാൻ ജീവിതമഹിതം നിറബലിയായി അർപ്പിച്ചവനിൽ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനമോടുകൂടെ. പശ്ചാത്തലിക്കുന്ന പാപികളെ സ്നേഹവും സ്വീകരിക്കുന്ന കരുണിവാനായ കർത്താവെ മരിച്ചവരെ വിശദീകരിക്കുകയും മലഹമാരോടുകൂടെ സ്വർഗത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവന്റെയും മഹത്തിന്റെയും നാളുകൂടി രാവും മഹനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആശ്വസിക്കുന്നതിനുമായ കർത്താവെ, ഞങ്ങളെങ്ങനെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മനസ്സിന്റെയും നാഥനും ദാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നാഥനടഞ്ഞിടുമന്തിമനാളിൽ നാഥനടഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഭാഗ്യം. ായാദി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുവാനും നാഥനടഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കഥാവില്ലാത്തവരുടെ അഭയമാകുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യരെ അങ്ങ് പൊടയിലേക്ക് പിന്തിരിക്കുകയും നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തെ മനുഷ്യരെ കടന്നു പോകുന്നു. മരിച്ചവരെ ഉയർത്തിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന്റെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനമോടുകൂടെ. മരിച്ചവരെ അങ്ങ് കർണാവൃതം ജീവിക്കണമേ. ജീവിക്കുന്നവരെ ദയാവൃതം പരിപാലിക്കണമേ. മാനം പ്രതീക്ഷിച്ച് മരണം അടഞ്ഞവരെ നിന്റെ മുഖത്ത് അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നന്ദിയുടെ ഒരു വാക്ക് പറയാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങള് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങള് നല്ല വേദനയിലൂടെ കടന്നുപോയതാണ്. ക്യാൻസറിനെ
നല്ല വേദനയിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ഒരിക്കൽ പോലും ഈ രോഗത്തിന്റെ സമയത്ത് ഒരിക്കൽ പോലും നിരാശ അങ്ങൾ കാണിച്ചിട്ടില്ല. ഈ രോഗം രോഗത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയോ ശപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. രോഗം അതിന്റെ പൂർണ്ണതയെ തന്നെ സ്വീകരിച്ച് ആ വേദനകളെല്ലാം എപ്പോഴും പ്രാർത്ഥനയോടുകൂടി തന്നെയായിരുന്നു. കഴിഞ്ഞ നാളുകളിലെല്ലാം രോഗസമയത്തുണ്ടാകുന്ന വേദനകളെല്ലാം പ്രാർത്ഥനയോടൊപ്പം തന്നെയായിരുന്നു. ഞങ്ങളെല്ലാം അതിന് സാക്ഷികളാണ്. അവസാന നിമിഷങ്ങളിലെല്ലാം നല്ല വേദനയായിരുന്നു. ക്യാൻസർ രോഗത്തിന്റെ നല്ല വേദനയിൽ ക്യാൻസർ രോഗം അതിന്റെ ഒരു പരിസമാപ്തി ശരീരം മുഴുവൻ ക്യാൻസർ രോഗം ബാധിച്ചപ്പോൾ നല്ല വേദനയിലൂടെ കടന്നുപോയി. ഞങ്ങൾ വിചാരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം ശുദ്ധീകരിക്കുന്ന ഒരു നല്ല ഒരു അവസരമായിട്ട് വേദനകളിലൂടെ ദൈവം ശുദ്ധീകരിക്കുമെന്ന് പറയുന്നത് പ്രകാരമായിരുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഏത് വേദനയുടെ സമയത്ത് വേദനയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളുടെ അങ്കിള് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനെ സാധിച്ചു എന്നുള്ളതിന് ഞങ്ങൾ അവസാന സമയം വരെ അവസാന ശ്വാസം വരെ കുടുംബാംഗങ്ങൾ എല്ലാവരും സാക്ഷികളാണ്. പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ നന്ദിയോടുകൂടെ ഞങ്ങൾ അനുസ്മരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ഒരു ഒത്തിരിയേറെ വർഷങ്ങളായിട്ട് ഗുവാഹാട്ടി അതിരൂപത തെസ്കൂർ അതിരൂപത ഈ രണ്ട് അതിരൂപതകളുടെ ഭാഗമായിരുന്നു. ഗുവാഹാട്ടി അതിരൂപതയിൽ 92 ഗുവാഹാട്ടി അതിരൂപത സ്ഥാപിക്കുന്ന വേളയിൽ അതിന് പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. മേനാമ്പറമ്പി പിതാവിന്റെ ആശയങ്ങളാണ്, മേനാമ്പറമ്പി പിതാവിന്റെ ആശയങ്ങൾക്കെല്ലാം അതിന് ചിറവ് കൊടുത്തതും അതെല്ലാം പ്രാവർത്തികമാക്കിയതും ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനായിരുന്നു. ഇതെല്ലാം നേരിട്ട് മറ്റുള്ള അച്ഛന്മാരിൽ നിന്നും ബഹുമാനപ്പെട്ട അച്ഛന്മാരിൽ നിന്നും ഞാൻ കേട്ടിട്ടുള്ളതാണ്. അവിടെ ചേർന്ന് കണ്ട് മേനാമ്പറമ്പി പിതാവ് ഒരു മിഷണറി എന്നാണ് അങ്ങള് തന്നെ വിശേഷിപ്പിക്കുന്നത്. എപ്പോഴും തന്നെ മേനാമ്പറമ്പി പിതാവ് മിക്കവാറും ദിവസങ്ങളിലെല്ലാം അങ്ങളെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാവസ്ഥയിൽ ഇപ്പോൾ റിട്ടയർഡായിട്ട് പിതാവ് ഇരിക്കുകയാണ്. ഇന്നലെ മേനാമ്പറമ്പി പിതാവ് അച്ഛനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ അനുസ്മരിക്കുന്നു. അദ്ദേഹമാണ് എല്ലാം ഈ രൂപതയ്ക്കെല്ലാം അദ്ദേഹമാണ് ചെയ്തു തന്നിരിക്കുന്നതെന്ന് ഇന്നലെ നന്ദിയോടുകൂടെ അനുസ്മരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മേനാമ്പറമ്പി പിതാവ് അച്ഛനിൽ ഒരു വലിയ ഒരു കാര്യപ്രാപ്തിയുള്ള ഒരു വൈദികനെ കണ്ടെത്തി മിഷന് വേണ്ടി നല്ല സേവന ത്യാഗത്തോടുകൂടി അച്ഛൻ ചെയ്യുമെന്ന് കണ്ടെത്തി അച്ഛന് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അച്ഛനെ എല്ലാ കാര്യങ്ങളിലും അച്ഛന് വേണ്ട സഹായങ്ങളെല്ലാം നൽകി അച്ഛന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത മേനാമ്പറമ്പി പിതാവിനെ ആദ്യം നന്ദിയോടുകൂടെ അനുസ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അഭിമന്ത്യ ജോൺ മൂലേശ്വര പിതാവാണ് ഇപ്പോൾ ഗുവാഹാട്ടി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായിട്ട് സേവനം ചെയ്യുന്നത്. അഭിമന്ത്യ ജോൺ മൂലേശ്വര പിതാവ് ഈ ദിവസങ്ങൾ വരെ ഈ അടുത്ത എല്ലാ ദിവസങ്ങളിലും ഞങ്ങളെ ഓരോരുത്തരെയും തന്നെ വിളിക്കുന്നുണ്ട്, അച്ഛനെ വിളിക്കുന്നുണ്ട്. അങ്ങള് ഒത്തിരിയേറെ സ്നേഹിക്കുന്ന പിതാക്കന്മാർ അങ്ങളെ ഇനി ഞങ്ങൾക്കറിയാം അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവരായതുകൊണ്ട് ഞാൻ കറിച്ച് പിതാവ് ഇവിടെ വന്നു. പിതാവിന്റെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടഭാഗങ്ങൾ എല്ലാവരെയും ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ പ്രത്യേകം ഈ ശുശ്രൂഷകൾക്കും ഇടഭാഗങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ശുശ്രൂഷകൾക്ക്. അവരെല്ലാം നന്ദിയോട് അനുസ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന സൈജു അച്ഛൻ, സൈജു അച്ഛൻ ഇന്ന് ഈ ശുശ്രൂഷകളുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാനായിട്ട് സൈജു അച്ഛൻ വന്നിട്ടുണ്ട്. സൈജു അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും അച്ഛന്റെ സുഹൃത്തുക്കളായിട്ടുള്ള വൈദികർ വന്നു ഇന്ന് വന്ന എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ അംഗങ്ങളെ കൂടെ സ്മരിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം കുടുംബാംഗങ്ങളുടെ പ്രതിനിധിയായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. ഇങ്ങോട്ടാക്ക പറ്റും ചേട്ടൻ ഇങ്ങോട്ട് തന്നെ മഹനീയമായ ഉയർപ്പും മനുഷ്യമായ സൗഭാഗ്യവും പ്രവൃത്തികളും
അദ്ദേഹത്തിന്റേതുമായിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് അറാങ്ങമാരുടെയും വിശുദ്ധരുടെയും വാസപ്രസതിയിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കണമേ. ഈ സംസ്കാരകർമ്മത്തെ സംബന്ധിച്ച് വരികനെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദപരം ഞങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.